നമസ്കാരം RICT ദർപ്പൺ ഇൻഫോപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഡെലിവറി മാത്രമാണോ അവരുടെ ജോബ് എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പോസ്റ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും ആദ്യമായി നിങ്ങളുടെ അരികിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം GDS റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, BPM ABPM എന്ന രണ്ട് പോസ്റ്റുകൾക്കായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. BPM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. അതായത് ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതും അതായത് ട്രാൻസാക്ഷൻസ് എടുക്കേണ്ടതും ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിന്റെ നടത്തിപ്പിന്റെ മേൽനോട്ടം എന്ന് പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്കാണ്. ഇനി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോലി എന്ന് പറഞ്ഞാൽ ഡെലിവറി മാത്രമാണോ? ഒരിക്കലും അല്ല. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയാൻ. നമുക്കറിയാം പോസ്റ്റ് ഓഫീസുകളിൽ ഒരുപാട് തിരക്കുകളുള്ള ഓഫീസുകളുണ്ട്. ചില ഓഫീസുകളിലാണെങ്കിൽ ഒരുപാട് തിരക്കൊന്നുമില്ല. എല്ലാ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളും റൂറൽ ഏരിയാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചില ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിലാണെങ്കിൽ ഡെലിവറി ആണെങ്കിൽ ഒരുപാട് നടക്കുന്ന പോസ്റ്റ് ഓഫീസുകൾ കാണും. വൺ ഡേ തന്നെ ഒരു 80-100 ആർട്ടിക്കിൾസ് ഒക്കെ വരുന്ന ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഇപ്പം നമ്മൾ ബാഗ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ടാസ്ക് ചെയ്യണം, ദെൻ ട്രാൻസാക്ഷൻസ് എടുക്കണം. സോ ഇങ്ങനെയുള്ള ടാസ്കുകളെല്ലാം കൂടെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ചെയ്യേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടെ ABPM-നുണ്ട്. അതായത് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിലും വിഡ്രോവൽ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് തീർച്ചയായിട്ടും BPM-നെ സഹായിക്കാം. ആ ഓഫീസിന്റെ നല്ല നടത്തിപ്പിനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറിയാണ്. ABPM-ന്റെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ആണ്. സോ ഇപ്പൊ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുന്ന ഒരുപാട് പേര് കാണും. അങ്ങനെയുള്ളവർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ഔട്ട്ലെറ്റുകൾ എല്ലാ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിലും ഉണ്ട്. സോ അങ്ങനെയുള്ള IPPB-യുടെ ഡിവൈസസ് പോസ്റ്റ്മാൻമാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് IPPB-യുടെ ഡിവൈസ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IPPB ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ് AEPS ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം ഡോർ സ്റ്റെപ്പായിട്ട് ചെയ്തു കൊടുക്കാൻ ഒരു പോസ്റ്റ്മാന് സാധിക്കും. നമുക്കറിയാം ഈ അടുത്ത ഇടയ്ക്കാണെങ്കിലും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഓഫീസ് വഴി ഇഷ്യൂ ചെയ്യുന്ന കേസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഇതിലൊക്കെ ആണെങ്കിലും ABPM-സിനായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. കാരണം അവർക്ക് ബീറ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നവരാണ് ABPM-സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ബിസിനസ് പ്രക്വയർ ചെയ്യാനാണെങ്കിലും ABPM-സിന് വളരെയധികം സാധിക്കും. BPM പറയുന്നതനുസരിച്ച് മാർക്കറ്റിങ്ങും ബിസിനസ് പ്രക്വയർമെന്റും എല്ലാം ചെയ്യേണ്ടത് ഒരു ABPM-ന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. IPPB വഴി നമുക്ക് മഹാ ലോഗിൻ ഡേയ്സ് ഓർഗനൈസ് ചെയ്യാറുണ്ട്, ദെൻ AEPS ഡേയ്സ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാംക്കിടയിലേക്ക് IPPB-യുടെ സേവനങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ABPM-സിന് സാധിക്കും. ഇതെല്ലാം നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ്. സോ ഇതെല്ലാം ഡെലിവറിയുടെ ഒപ്പം തന്നെ ABPM-സിനുള്ള ചുമതലയാണ്. സോ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡെലിവറി മാത്രമല്ല ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് IPPB ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാം, വിഡ്രോവൽ നടത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്താം. ഇപ്പോൾ എല്ലാവർക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിലനിന്ന് പോകാൻ വേണ്ടി ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത്. സോ അത് മറക്കാണ്ടിരിക്കുക. കാരണം ഡെലിവറി മാത്രമാണ് ABPM-ന്റെ റോള് എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. ഡെലിവറി മാത്രമല്ല ABPM-ന്റെ റോള് എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുവരെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.